എറണാകുളത്തെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായ ചങ്ങമ്പുഴ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ജൂബിലി ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന പാർക്കിന് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ കാലോചിതമായ മാറ്റങ്ങൾ പാർക്കിൽ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരവാസികൾ. പ്രായഭേദമന്യേ നഗരത്തിലെ ആളുകൾ ഒത്തുകൂടുന്ന ചങ്ങമ്പുഴ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തീർത്തും ശോചനീയമാണ്. പാർക്കിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചെളിയും ചപ്പുചവറിഞ്ഞെറിഞ്ഞ് അഭംഗിയായി കിടക്കുന്നു. വഴുക്കലോടുകൂടിയ നടപ്പാതകൾ ആളുകൾ തെന്നി വീഴുന്നതിന് കാരണമാകുകയാണ്. നടപ്പാതകളിൽ മിക്കതും തകർന്നിട്ടുണ്ട്. മാലിന്യങ്ങൾ പാർക്കിന്റെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സിബിഷന്റെ മാലിന്യങ്ങൾ ഇതുവരെയും നീക്കം ചെയ്യാതെ പാർക്കിന്റെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. കൊതുക് ശല്യവും പാർക്കിൽ രൂക്ഷമാണ്. രാത്രിയിലും പാർക്കിലേക്ക് തടസ്സമില്ലാതെ വെളിച്ചം എത്തേണ്ടതുണ്ട്. പാർക്കിന്റെ നിലവിലെ അവസ്ഥയെപ്പറ്റി നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ. പലപ്പോഴും ഈ ചങ്ങമ്പുഴ പാർക്കിന്റെ പല രീതിയിലുള്ള ശോചനീയാവസ്ഥയിൽ ദൃശാക്ഷിയാണ് ഞാൻ. ചപ്പുചവറോട് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവരിവിടെ ചെയ്യാറില്ല. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഒത്തിരി ഭാഗത്തുകൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്യുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് അത് ഇവിടെ നിന്ന് മാറ്റിയേക്കുന്നത്. എഴുതന്തുക്കൾ വന്നിട്ട് ഇവിടെ ഈ താമരക്കുളത്തിലും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിപ്പോകുന്നത് കീരി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പാർക്കിലെത്തുന്ന കുട്ടികളും പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അസംതൃപ്തരാണ്. ഞങ്ങൾ എല്ലാ ദിവസം വരാറിലാണ്. പക്ഷേ ഇപ്പൊ ഇതൊക്കെ ക്ലൈമറ്റ് കാരണം ഇവിടുത്തെ എഞ്ഞു വീഴലും ചെളിയും വെള്ളവും ഒക്കെ ആയി കിടക്കണേ. അത് മാത്രമല്ല കൊതുകുണ്ട്. പാർക്കിലെ ശുചിമുറിയും വൃത്തിഹീനമായ അവസ്ഥയിലാണ്. ഓഫീസ് കെട്ടിടവും പ്രധാന വേദിയും കേടുപാടുകൾ വന്ന അവസ്ഥയിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. GCDA നേതൃത്വത്തിലാണ് ഇതിന്റെ പദ്ധതികൾ തയ്യാറെടുക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങളോടെ പാർക്കിന്റെ മുഖം മാറുമെന്ന പ്രതീക്ഷയിലാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രതിനിധികൾ. ചങ്ങമ്പുഴ പാർക്കിന് വേണ്ടിയിട്ട് 3 കോടി രൂപ ചെലവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ആർക്കിടെക്ട്സിന്റെ കേരള ചാപ്റ്റർകാരാണ് അതിന്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ടെൻഡറുകൾ വിളിച്ച് ഇവിടെ ഈ പാർക്ക് എൻ്റെ തനിമ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് GCDA ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പാർക്ക് നവീകരിക്കാനുള്ള ഒരു പരിപാടിയാണ്. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് കാലമേറെയായ ചങ്ങമ്പുഴ പാർക്കിൽ ഇത്തവണയെങ്കിലും കാലോചിതമായ മാറ്റങ്ങളോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് പാർക്കിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എറണാകുളം നഗരത്തിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായ ചങ്ങമ്പുഴ പാർക്കിന്റെ അവസ്ഥയാണിത്. നിരവധി ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം. ജൂബിലിയോടനുബന്ധിച്ച് ചങ്ങമ്പുഴ പാർക്കിന് മുഖംമാറ്റം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ പാർക്കിന് അനിവാര്യമായൊരു മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ സന്തോഷ് ശേഖറക്കൊപ്പം മിഥുൻ മുരളി, ജനം, കൊച്ചി.